ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും മാൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSC KWA ഓപ്പറേറ്റർ അതുപോലെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറിൻ്റെ എക്സാം ജനുവരിയാണ്. സോ അതിൻ്റെ ബേസിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നവംബർ 21 തീയതി ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറേ പേർക്ക് നാളെ LDC എക്സാം ഉണ്ട്. ആ എക്സാം കഴിഞ്ഞിട്ട് കുറേ പേരെ പറഞ്ഞതിൻ്റെ ബേസിൽ നമ്മൾ നവംബർ 21 ഒരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ബാച്ചാണ്. സോ ഇൻട്രസ്റ്റ് ആയാലും കോൺടാക്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ നമ്മുടെ മൊഡ്യൂൾ 4 സേഫ്റ്റി പ്രിക്വേഷൻ സെൽസ്, ആ ഒരു മൊഡ്യൂൾ എത്തിയിട്ടുണ്ട്. സോ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഡെയിലി നമുക്ക് ലൈവ് ക്ലാസ് അക്കാഡമിയിലുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണെങ്കിൽ അതിലും ജോയിൻ ആവുക. നമ്മുടെ അക്കാഡമിയിൽ നോൺ ടെക്നിക്കൽ ആയിട്ട് ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. 60 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ 12th ലെവൽ മെയിൻസ്. 17th ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ദിശ, ഏ 60 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ 12th ലെവൽ മെയിൻസ്. 10th നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ദൗത്യം, 150 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ ബിവോക്കോ അസിസ്റ്റൻറ്റ് എക്സാം. 4th നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ആരംഭം 3rd നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. അതുപോലെ തന്നെ 30 ഡേയുടെ റിവിഷൻ ബാച്ച് ഫോർ LDC 21st ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചും റണ്ണിംഗ് ആണ്. ഡിഫറെൻറ്റ് ബാച്ചസ് LD ടൈപ്പിസ്റ്റിൽ റിസർച്ച് ഓഫീസറിൻ്റെ ഒക്കെ ബാച്ചസ് റണ്ണിംഗ് ആണ്. അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ലക്ഷ്യം, 27th ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചും റണ്ണിംഗ് ആണ്. LGSൻ്റെ ബാച്ചും റണ്ണിംഗ് ആണ്. ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ഓൾ ഫ്രൈഡേ ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റാണ്. ഫ്രൈഡേ കറണ്ട് അഫയേഴ്സിൻ്റെ ടെസ്റ്റാണ്. 30 questions 30 minutes. ഓക്കെ, 8 PM to 8:30 PM ആണ്. സോ മാക്സിമം ഇന്ന് നമുക്ക് അതിൻ്റെ എക്സാം ഉണ്ട്. ഇന്ന് 8 മണിക്ക് എല്ലാവരും ലൈവ് വരിക, നോക്കുക. ഓക്കെ, എക്സാംസ് നിങ്ങൾ എഴുതി നോക്കുക. പ്ലസ്സിലാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും. പിന്നെ മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യണമെങ്കിൽ ഓരോ മാസത്തെ ഫീസിൽ നിന്നും 10% ഓഫും ഉണ്ട്. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. അപ്പോൾ ഏത് LGC ആണോ, LDS ആണോ, LDC ആണോ, അതുപോലെ നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണോ, ഏത് എക്സാം ആണോ പ്രിപ്പയർ ചെയ്യുന്നത്, അതിൽ നിന്ന് നമ്മുടെ റെഫറൽ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫും ഉണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നോർമൽ വോൾട്ടേജ് ഓഫ് ലെഡ് ആസിഡ്സ് എല്ലാം, ദ നോമിനൽ വോൾട്ടേജ് ഫോർ ലെഡ് ആസിഡ്സ് എല്ലാം എത്രയാണ്? 24 ആണോ, 2 ആണോ, 1.4 ആണോ, 12 ആണോ? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി, 2 വോൾട്ട്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ നോമിനൽ വോൾട്ടേജ് ഓഫ് എ ഗിവൺ ബാറ്ററി ഇസ് 1.2 വോൾട്ട്, വാട്ട് ഇസ് ദ ടൈപ്പ് ഓഫ് സെൽ കോൾഡ്? അപ്പോൾ നമ്മുടെ നോമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 1.2 വോൾട്ട് ആണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സെല്ലാണത്? ലിഥിയം അയൺ ആണോ, ലെഡ് ആസിഡ് ആണോ, നിക്കൽ കാഡ്മിയം ആണോ? ഇറ്റ് ഇസ് ഓപ്ഷൻ സി, നിക്കൽ കാഡ്മിയം ആണ്, നിക്കൽ കാഡ്മിയം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഓരോ സെല്ലിൻ്റെയും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ബേസിൽ പോസിറ്റീവ് ഏതാണ്, നെഗറ്റീവ് ഏതാണ്, ഇലക്ട്രോലൈറ്റ് എല്ലാം റേറ്റഡ് ഔട്ട്പുട്ട് നിന്നിട്ടുണ്ട്. കാർബൺ സിങ്ക് അല്ലെങ്കിൽ എക്ലാൻഷ് സെൽ എന്ന് പറയുമ്പോൾ പ്രൈമറി സെല്ലാണ്. അതിൻ്റെ ആനോഡ് എന്ന് പറയുമ്പോൾ സിങ്കും കാഥോഡ് കാർബൺ അല്ലെങ്കിൽ MnO2 ആണ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ മിക്സ്ചർ ഓഫ് അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും ആണ്. അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 1.5 വോൾട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടേബിൾ നിങ്ങൾ ഷുവർ പഠിക്കുക. നിങ്ങൾക്ക് എന്തായാലും 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ഇതിൽ നിങ്ങൾക്ക് കിട്ടും. അടുത്ത ഒരു സെല്ലാണ് കാർബൺ സിങ്ക് അല്ലെങ്കിൽ സിങ്ക് ക്ലോറൈഡ് സെല്ല്. അത് പ്രൈമറി ക്ലാസിഫിക്കേഷനാണ്. അതിൻ്റെ പോസിറ്റീവ് ഇലക്ട്രോഡ് അതായത് ആനോഡ് സിങ്കും, നെഗറ്റീവ് ഇലക്ട്രോഡ് കാർബൺ അല്ലെങ്കിൽ MnO2. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ സിങ്ക് ക്ലോറൈഡ് ആണ്. റേറ്റഡ് ഔട്ട്പുട്ട് 1.5 വോൾട്ട്. അടുത്ത് ആൽക്കലൈൻ മാഗ്നീസ് സെല്ല്, പ്രൈമറി അതുപോലെ റീചാർജബിൾ ആണ്. സിങ്ക് ആണ് ആനോഡ്, കാഥോഡ് മാഗ്നീഷ് ഡയോക്സൈഡ്, അക്വ സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇലക്ട്രോലൈറ്റ് വരുന്ന വോൾട്ടേജ് 1.5 വോൾട്ട്. അടുത്ത് മെർക്കുറി ഓക്സൈഡ് സെല്ല്, പ്രൈമറി ആണ് ആനോഡ് സിങ്ക്, കാഥോഡ് മെർക്കുറി ഓക്സൈഡ്, ഇലക്ട്രോലൈറ്റ് എന്നാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. വോൾട്ടേജ് 1.35 വോൾട്ട്. അടുത്ത് സിൽവർ ഓക്സൈഡ് സെല്ല്, അതും പ്രൈമറി ആണ്, സിങ്ക് ആണ്, സിൽവർ ഓക്സൈഡ് ആണ്, കാഥോഡ് വരുന്നത്, അതും സോഡിയം ഹൈഡ്രോക്സൈഡ് തന്നെയാണ്, ഇലക്ട്രോലൈറ്റ് 1.5 വോൾട്ട്. നിക്കൽ കാഡ്മിയം റീചാർജബിൾ സെക്കൻഡറി ആണ്, കാഡ്മിയം ആണ് ആനോഡ്, കാഥോഡ് നിക്കൽ ഹൈഡ്രോക്സൈഡ്, അക്വ സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇലക്ട്രോലൈറ്റ് വോൾട്ടേജ് 1.2 വോൾട്ട്. ലിഥിയം മാഗ്നീസ് പ്രൈമറി ആണ്, ലിഥിയം ആണ് ആനോഡ്, അയഡിൻ അല്ലെങ്കിൽ മെറ്റാലിക് ഓക്സൈഡ് അല്ലെങ്കിൽ സൾഫൈഡ് ആണ് കാഥോഡ്. ഓക്കെ, 3 to 4, 6 വോൾട്ട് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതത്രയും പഠിക്കാട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് സെൽ യൂസ് ഫോർ ബിൽഡിംഗ് എ ലാപ്ടോപ്പ് ബാറ്ററി പാക്ക്? ലാപ്ടോപ്പ് ബാറ്ററി പാക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഏത് ടൈപ്പ് ഓഫ് സെല്ലാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഇസ് ലിഥിയം അയൺ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ആംബിയർ അവർ റേറ്റിംഗ് ഓഫ് എ ബാറ്ററി, സെൽസ് ആർ കണക്റ്റഡ് ഇൻ, എപ്പോഴും ചോദിക്കാറുണ്ട് ആംബിയർ അവർ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി സെൽസ് ആർ കണക്റ്റഡ് ഇൻ, ഇറ്റ് ഓപ്ഷൻ ബി, പാരലൽ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ടർ ഈസ് ഡീകമ്പോസ് ഇൻ ടു ഹൈഡ്രോജൻ ആൻഡ് ഓക്സിജൻ ബൈ മീൻസ് ഓഫ് ആൻ ഇലക്ട്രിക് കറന്റ് ബൈ ദ മെത്തേഡ് ഓഫ്? വാട്ടർ എന്ന് പറയുമ്പോൾ ഡീകമ്പോസ് ഇൻ ഹൈഡ്രോജനും ഓക്സിജനും ആയി മാറുന്നത് ഏത് മെത്തേഡാണ്? ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. ഇതാണ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രൊഡ്യൂസിങ് ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുകയാണ്. ഇങ്ങനെ ഇലക്ട്രോളൈറ്റ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോളൈറ്റ് ഉണ്ടെന്ന് ഒരു കെമിക്കൽ ചേഞ്ച്. ഓക്കെ, ദ പ്രോസസ് പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോളിസിസ് ഈസ് ദാറ്റ് വെൻ എവർ ദ DC ഇലക്ട്രിക് കറണ്ട് ഈസ് മേഡ് ടു പാസ് ടു ദ സൊല്യൂഷൻ ഓഫ് സോൾട്ട്, സം മെറ്റൽസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്. അല്ലേ, ഒരു DC ഇലക്ട്രിക് കറണ്ട് നമ്മളൊരു സൊല്യൂഷൻ ഓഫ് സോൾട്ടിൽ പാസ് ചെയ്യുമ്പോൾ ചില മെറ്റൽസ് അതിൽ നിന്ന് സെപ്പറേറ്റ് ആവുകയാണ്. അതായത് വാട്ടർ എന്ന് പറയുന്ന ഡീകമ്പോസ് ഇൻ ടു ഹൈഡ്രജനും ഓക്സിജനും ആയി മാറുകയാണ് ബൈ മീൻസ് ഓഫ് ഇലക്ട്രിക് കറണ്ട്.
ഇലക്ട്രിക് ഹീറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് ഇൻ ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇലക്ട്രിക് ഹീറ്റിംഗ്. കുക്കിംഗ്, വാട്ടർ ഹീറ്റിംഗ്, ഇൻഡസ്ട്രിയൽ പർപ്പസിലൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. അടുത്ത് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദി ഡിപ്പോസിഷൻ ഓഫ് മെറ്റൽ ഓവർ എനി മെറ്റാലിക് ഓർ നോൺ മെറ്റാലിക് സർഫസ് അല്ലേ. ഒരു മെറ്റലിൻ്റെ മുകളിൽ വേറൊരു മെറ്റൽ ഡിപ്പോസിറ്റ് ചെയ്യുക. മെയിലി എന്തിനു വേണ്ടിയാണ്? കൊറോഷനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്നത്. അടുത്ത് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കറണ്ട് കൺട്രോൾ മോഡ് ഈസ് യൂസ്ഡ് ഫോർ, കറണ്ട് കൺട്രോൾ മോഡ് ഈസ് യൂസ്ഡ് ഫോർ ഏതിലാണ്? നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, ബാറ്ററിയുടെ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഏതാണ് കറണ്ട് കൺട്രോൾ മോഡ് എന്ന് പറയുമ്പോൾ? കോൺസ്റ്റൻറ്റ് ബാറ്ററി ചാർജിങ്. അടുത്ത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി കളർ ഓഫ് ദി നെഗറ്റീവ് പ്ലേറ്റ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി ആൻഡ് ഫുള്ളി ഡിസ്ചാർജ്ഡ് കണ്ടീഷൻ? ഡിസ്ചാർജ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കളർ എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് പ്യുവർ വൈറ്റ് ആയിരിക്കും. പ്യുവർ വൈറ്റ് ആണ്, ഓക്കെ, പ്യുവർ വൈറ്റ്. ഓപ്ഷൻ സി, പ്യുവർ വൈറ്റ് ആണ് വരുന്നത്. ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ലെഡ് ഓക്സൈഡ് ആണ്, ഡിപ്പോസിറ്റ് ഓൺ എ ഗ്രിഡ് ഫ്രെയിം ഓഫ് ആൻറ്റിമണി ഓഫ് ലെഡ് അലോയ്. ബാറ്ററി ഫുള്ളി ചാർജ് ആവുന്ന കണ്ടീഷനിൽ, ഫുള്ളി ചാർജ്ഡ് ആകുമ്പോൾ നമ്മുടെ പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഡാർക്ക് ബ്രൗണും, ഡിസ്ചാർജ്ഡ് ആകുമ്പോൾ നമ്മുടെ നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്യുവർ വൈറ്റും ആയിരിക്കും. അത് പഠിച്ചോണം. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ചാർജർ ഹെൽപ്സ് ഇൻ, കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ചാർജർ ഹെൽപ്സ് ഇൻ എന്താണ്? ഫാസ്റ്റ് ചാർജിങ്, ഹെൽപ്സ് ഇൻ ഫാസ്റ്റ് ചാർജിങ്. അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബൂസ്റ്റ് ചാർജിങ് ഇസ് ദ പ്രോസസ് ഓഫ് ചാർജിങ് ഓൺ, ബൂസ്റ്റ് ചാർജിങ് ഇസ് ദ പ്രോസസ് ഓഫ് ചാർജിങ് ഓൺ എന്തായിരിക്കും? ഹൈ കറണ്ട് ഫോർ എ ഷോർട്ട് ടൈം, ഹൈ കറണ്ട് ഫോർ എ ഷോർട്ട് ടൈം, ഹൈ കറണ്ട് ഫോർ എ ഷോർട്ട് ടൈം ആണ് ബൂസ്റ്റ് ചാർജിങ്. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ബാറ്ററി ചാർജർ ആക്ട്സ് ലൈക്ക്, ബാറ്ററി ചാർജർ എന്തായിട്ട് ആക്ട് ചെയ്ത്? വിൽ ആക്ട് ആസ് എ റെക്ടിഫയർ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാവരും പഠിക്കുക. അതോടൊപ്പം നമ്മുടെ ലൈവ് ക്ലാസ്സിലും എല്ലാവരും വരിക. മാക്സിമം വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ KW പുതിയ ബാച്ച് നവംബർ 21 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിലും ജോയിൻ ആവാം. ഓക്കെ, താങ്ക് യു.